ഐഡിയസ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു ഡിജിറ്റൽ വാച്ചാണ്. ഈ വാച്ചിൻ്റെ ബാറ്ററി തീർന്നതാണെന്ന് തോന്നുന്നു. നമുക്കൊന്നഴിച്ച് ഇതിനുള്ളിൽ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് നാല് സ്ക്രൂ ഇതിനകത്ത് നിന്ന് അഴിച്ചു മാറ്റണം. എന്തെങ്കിലും പെട്ടെന്ന് ഇളകി വരത്തില്ല, കാരണം ഈ സ്ക്രൂവിനെ ഈ കേസ് ബാക്കിനെ കവർ ചെയ്തുകൊണ്ട് വാച്ചിൻ്റെ സ്ട്രാപ്പ് ഇരിപ്പുണ്ട്. നമ്മൾ സ്ട്രാപ്പ് എന്തായാലും പതുക്കെ അത് ബാക്കിലോട്ട് ആക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രാപ്പ് ഊരി കൊടുക്കുക. സ്ട്രാപ്പ് ഊരി കൊടുക്കുന്നതായിരിക്കും സേഫ്റ്റി. അപ്പോൾ നമുക്കത് ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഈ വാച്ചിൻ്റെ ബാറ്ററി. ഇത് പുറത്തേക്ക് എടുക്കുന്നത് നാല് സൈഡിൽ പുഷ് ബട്ടൻ്റെ ഒരു സ്പ്രിംഗ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് വേണം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ തിന്നായിട്ടുള്ള ചെറിയൊരു ട്യൂസറോ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും കൊണ്ട് പതുക്കെ ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി. ഇത്രയുള്ളിങ്ങനെ കളയൊരു സാധനം. ഇതാണിത് പുറത്തെടുത്താൽ. പിന്നെ ഇതിനകത്തുനിന്നും ഒന്നും കൂടി അകത്തേക്ക് അഴിച്ചു നോക്കിയാൽ ബാക്കികളെ അറിയാൻ പറ്റും. ബാറ്ററി കോണ്ടാക്ട് പതുക്കെ അഴിച്ച് പുറത്തേക്ക് നോക്കാം. ഇതൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊരുപാട് അഴിച്ച് പണിഞ്ഞ് കുളമാക്കിയ വാച്ചുകളാണ് ഇതൊക്കെ. പിന്നീട് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ വളരെ സിമ്പിളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത്. കഴിഞ്ഞ ടൈം പീസിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും അതിൽ പലരും കമൻറ്റ് ചെയ്തിരുന്നു, ഒരുപാട് വാച്ചുകൾ ഇത് കണക്ക് അഴിച്ചിട്ടുണ്ട് പലരും, സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അഴിക്കുന്ന മെത്തേഡ് ഇഷ്ടം വീഡിയോ എടുത്ത് വെച്ചിരുന്നാൽ തിരിച്ച് നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ആ വീഡിയോ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഒരു ഡിജിറ്റൽ വാച്ചിൻ്റെ സർക്യൂട്ട് ബോർഡ്. ഈ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കണക്ഷൻ പോകുന്നത്. ഡിസ്പ്ലേയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റബ്ബറിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ്, ഇതിൻ്റെ ഉള്ളിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്, ഒരു കുറഞ്ഞ വാച്ചാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സാധാരണ ഡിജിറ്റൽ വാച്ച് ഇളക്കി കഴിഞ്ഞാലുണ്ടാവുന്ന സ്പെയർ പാർട്സുകളാണ് ഇതൊക്കെ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു ബോർഡ് ഉണ്ടാവും, ഒരു സ്ക്രീന്, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കണക്ടർ ഉണ്ടാവും, പിന്നെ കാണുന്ന സ്പ്രിങ് ഇത് അലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അലാറത്തിൻ്റെ ബസറാണ്. ഇവിടെ ഈ സ്പ്രിങ് ഇവിടെ ടച്ച് ചെയ്യുന്നെങ്കിൽ മാത്രമേ അലാറം വർക്ക് ചെയ്യത്തുള്ളൂ. ഈ കാണുന്ന രണ്ടെണ്ണം സ്പ്രിങ് സൈഡ് പുഷ് ബട്ടണുകളാണ്. ഇത്രയും സ്ക്രൂവ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇത് കാസിയോ പോലുള്ള കുറച്ച് ക്വാളിറ്റി വാച്ചുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ സിറ്റുവേഷൻ ഇതൊന്നും ആയിരിക്കത്തില്ല, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, പിന്നെ പാർട്സുകളുടെ എണ്ണം കൂടും. അപ്പോൾ ഇത് ഒരു സാധാരണ ഒരു ചെറിയൊരു വാച്ചിൻ്റെ ഉള്ളിലിരിക്കുന്ന പാർട്സുകളാണ്. പിന്നീട് ഈ വാച്ചിനുള്ളത് എൽ ഇ ഡി ഉള്ളൊരു വാച്ചാണിത്. ഒരു എൽ ഇ ഡി അല്ല, ഒരു 6 എൽ ഇ ഡി ഉണ്ട് ഈ വാച്ചിൽ. അത് വ്യത്യസ്തമായ കളറിൽ ഉള്ളതാണെന്ന് തോന്നുന്നു. ബാറ്ററി ഇട്ട് ഇത് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ സ്പെയറുകളും എടുത്ത് വെച്ച് കൊടുക്കാം. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വെറുതെ എടുത്തതിന് വെച്ചാൽ മതി. അതിൻ്റെ ഗ്യാപ്പ് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. ഇവിടെ ലോക്കുണ്ട് ചെറിയ കുറ്റി പോലെ ഈ രണ്ട് ഭാഗങ്ങൾ, അവിടെ ഈ ബോർഡ് കറക്റ്റായിട്ട് ഇറങ്ങിയിരുന്നാൽ മതി.
അതിനുശേഷം സൈഡ് പുഷ് ബട്ടണിലുള്ള സ്പ്രിങ്ങുകളുണ്ട്. ഈ ഓരോ സ്പ്രിങ്ങുകളും ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ സ്പ്രിങ്ങുകൾ രണ്ടും എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് സ്ക്രൂ ചെയ്യലാണ്. നമ്മളിവിടെ ഒരു 5-6 സ്ക്രൂ ഇവിടെ നിന്ന് ഊരി മാറ്റിയായിരുന്നു. സ്ക്രൂ ഒക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. വാച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് സ്ക്രൂ ഒന്നും അധികം വരരുതേ. അപ്പോൾ നമ്മൾ ബോർഡിൻ്റെ സ്ക്രൂ കറക്റ്റായിട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു രണ്ട് ചെറിയ സ്ക്രൂയുടെ ഇവിടെ അധികം ഉണ്ട്. അത് നമുക്ക് ബാറ്ററിയുടെ കോണ്ടാക്ട്സ്, ബാറ്ററിയുടെ കവർ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാറ്ററിയുടെ ഒരു കവർ ഇട്ടിട്ട് വാച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. പുതിയ ബാറ്ററിയാണ്, 2025 എന്നൊരു നമ്പറാണ്. ഡിജിറ്റൽ വാച്ചുകൾക്കൊക്കെ വരുന്നത് 3 volt ബാറ്ററി ആയിരിക്കും, വലിയ ബാറ്ററീസ് ആയിരിക്കും. ഡിജിറ്റൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ്, എൻ്റെ 6 ഭാഗങ്ങളിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇനി സ്ക്രൂ ഒക്കെ ചിലപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു പക്ഷേ ഇത് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നോക്കാം. അതന്നെ സ്ക്രൂ ടൈറ്റാക്കിയപ്പോഴും വാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കോണ്ടാക്ട്സ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഡിജിറ്റലിൽ ടൈം തെളിയാതിരുന്നത്. അപ്പം നമ്മൾ സ്ക്രൂ എല്ലാം കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യുറേക്ക വാച്ച് റണ്ണിങ് ആയി തുടങ്ങി. ഡയറി വെക്കുന്നതിനും അടയാളങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇത് 12 o'clock ഭാഗത്തായിട്ട് ചെറിയൊരു ഒരു പൊട്ടുണ്ട്, ചെറിയ ഇവിടിങ്ങനെ ഈ ഭാഗത്ത് നോക്കിയിട്ടങ്ങ് വെച്ചാൽ മതി. അത് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ ഗ്യാപ്പിലേക്ക് നോക്കിയിട്ട് പതുക്കെ അങ്ങ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ വാച്ചിൻ്റെ കേസിൻ്റെ ഉള്ളിലേക്ക് മൂവ്മെൻ്റ് മെഷീൻ ഇറക്കി കൊടുക്കുക ചെയ്യുന്നത്. അതും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ട് ഈ ഡയലിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു കട്ടിങ് ഉണ്ട്, 12-ൻ്റെ ഭാഗത്തായിട്ട്. അപ്പോൾ അതിലേക്ക് കൂടെ പതുക്കെ അങ്ങ് ഇറക്കി വെച്ചാൽ മതി. അതൊക്കെ രണ്ട് സൈഡും പ്രസ് ചെയ്ത് അങ്ങ് ഇറക്കി വെച്ചാൽ മതി. എൻ്റെ കൂട്ടത്തിൽ സ്പ്രിങ് നോക്കുക. ഈ സ്പ്രിങ് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം അത് വെക്കാൻ. അങ്ങനെ വെച്ചാൽ മതി. ചിലപ്പോൾ സ്പ്രിങ് പോയിട്ട് ഈ പുഷ്പട്ടൽ തട്ടി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രിങ് ഇത് പതുക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് താഴോട്ട് ഇറക്കുന്നത്. ഈ ഇതിൻ്റെ മുകളിലൊരു കവറുണ്ട് ബാറ്ററിയുടെ മുകളിലിരിക്കുന്നത്. ഇത് 2014 6 months മാനുഫാക്ചറിങ് ചെയ്ത വാച്ചാണ്. ഇത് മനസ്സിലായെന്ന് വെച്ചാൽ 2014 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 12 മാസത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് 12 കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിലവർ ഏതാണെന്നുള്ളത് ചെറിയൊരു മഷി കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കും. അതൊന്നും എല്ലാ വാച്ചിനും വരത്തില്ല. ചില വാച്ചിൽ കേസ് ബാക്കിൻ്റെ കവറിൻ്റെ ഉള്ളിലായിരിക്കും, കേസ് ബാക്കിൽ കവറിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും ചില പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും മാസവും വർഷവുമൊക്കെ. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിലപ്പം ചില വാച്ചുകൾക്കൊക്കെ ഇത് അടിക്കുന്ന സമയത്ത്
ഇതൊരു സ്റ്റിക്കറാണിത്. ബസർ ഒട്ടിച്ചുവെച്ചേക്കുമായിരിക്കും. ബസർ ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇളകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അലാറം വർക്ക് ചെയ്യത്തില്ല. ഇവിടെ ഈ സ്പ്രിങ് ഈ ബസറിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അലാറം വർക്ക് ചെയ്യുന്നത്. ഇത് ഫിറ്റ് ചെയ്യേണ്ടത് ഇതിപ്പം നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് തലതിരിച്ച് ഫിറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് നോക്കുമ്പോഴും നേരെ ആയിരിക്കണം ഈ ഭാഗവും. ബാക്കി നാല് സ്ക്രൂ നമ്മളൊന്നും കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സ്ട്രാപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ടൈമിലായിരിക്കുന്ന ജസ്റ്റ് മോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. മോഡ് ബട്ടൺ ഇപ്പോൾ അലാം സെറ്റ് ചെയ്യുന്നതിലേക്ക് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് ബ്ലിങ്ക് ആകും ടൈമിൻ്റെ. അപ്പോൾ വീണ്ടും റീസെറ്റിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അത് മിനിറ്റാണ്. മിനിറ്റിൽ പ്രസ് ചെയ്തിട്ട് സ്റ്റാർട്ടിൽ പ്രസ് ചെയ്താൽ മിനിറ്റ് മുമ്പോട്ടും പുറന്നോട്ടും പോകും. പിന്നെ ഒന്നും കൂടി റീസെറ്റിൽ പ്രസ് ചെയ്താൽ ഇത് അവറാണ്. അവർ മുന്നോട്ടും പുറന്നോട്ടും പോകും. പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ പിന്നെ കാണുന്നത് ഡേറ്റ് ആണ്. ഡേറ്റിലേക്ക് പോകും. പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഇത് മന്ത് ആണ്. മന്ത് ചേഞ്ച് ചെയ്യാം. പിന്നെ ഈ കാണുന്നത് ഡേ ആണ്. സൺഡേ മൺഡേ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മോഡ് ബട്ടണിലേക്ക് വന്നാൽ റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. വാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വാച്ച് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയും അപ്പോൾ തന്നെ കാണുവാനും സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ വാച്ച് വിശേഷങ്ങളുമായി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.